നമസ്കാരം പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ സംയോജനത്തിനായി ആസ്ട്ര മിസൈൽ സീരീസുകൾ നവീകരിക്കാനുള്ള പദ്ധതി സർക്കാർ ഉടമസ്ഥയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആരംഭിച്ചു തദ്ദേശീയമായി നിർമ്മിച്ച ആസ്ട്ര എയർ ടു എയർ മിസൈൽ തേജസ് എം കെ വൺ യുദ്ധവിമാനങ്ങളുമായി ചേർത്താണ് നവീകരിക്കുന്നത് ഹ്രസ്വദൂര ദീർഘദൂര റേഞ്ചുള്ള ഈ മിസൈലുകൾ നേരത്തെ മിഗ് ട്വൻ്റി ആയും സുഖോയ് ആയും അപ്ഗ്രേഡ് ചെയ്തിരുന്നു നിശ്ചിത സീരീസ് മാത്രം ലക്ഷ്യമിടുന്ന നിർമ്മാണം അടുത്ത ആഴ്ചകളിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഡിആർഡിഒ വക്താക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഫയർ കൺട്രോൾ റഡാർ സംവിധാനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് പത്ത് കിലോമീറ്റർ മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആസ്ട്ര മിസൈൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ സൈനികരംഗത്തുണ്ട് ഇത് നവീകരിച്ച് ആസ്ട്ര എം കെ ത്രീ വരെ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധോദ്ദേശ യുദ്ധവിമാനമായ തേജസിന്റെ എണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായി സെവൻറി ത്രീ എൽ സി എ തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങളും പത്ത് ട്രെയിനർ വിമാനങ്ങളും ഉൾപ്പെടെ എൺപത്തിമൂന്നെണ്ണം ലഭ്യമാക്കാൻ പ്രതിരോധ വകുപ്പിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു ഇതിൽ അൻപത്തിമൂന്ന് തേജസ് എം കെ വൺ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാവുമെന്നാണ് വിവരം അതോടൊപ്പം ആസ്ട്ര എം കെ വൺ ആസ്ട്ര എം കെ ടു ബി വി ആർ എന്നിവ ഉൾപ്പെടുന്ന നിരവധി ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും ലഭിക്കും സിക്സ്റ്റീൻ എഫ് സി സിംഗിൾ സീറ്റർ തേജസ് എം കെ വൺ വിതരണം ചെയ്യാനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പദ്ധതി അതിനുശേഷം പതിനെട്ട് തേജസ് എം കെ വൺ ട്രെയിനർ എയർക്രാഫ്റ്റ് പോസ്റ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങും ഒപ്പം തേജസ് എം കെ വണ്ണെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കും ഈ വർഷം ആദ്യം എഴുപത്തി മൂന്ന് നവീകരിച്ച തേജസ് എം കെ വൺ സിംഗിൾ സീറ്റ് ജെറ്റുകൾക്കായി ഒരു കരാർ നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിനു പുറമെ പത്ത് തേജസ് എം വൺ ട്രെയിനർ ജെറ്റുകൾക്കും കരാറുണ്ട് സജീവമായ യുദ്ധ ചുമതലകൾക്കായി മുൻനിരയിലേക്ക് നീങ്ങുമ്പോൾ പത്ത് സി എച്ച് എൽ കോൺഫിഗർ ചെയ്ത തേജസ് എം കെ വൺ സ്ക്വാഡ്രണിലും ആസ്ട്ര എം കെ വൺ കമ്പനി പ്രാപ്തമാക്കും അതിനാൽ തേജസ് എം കെ വണ്ണിലെ ആസ്ട്രോ എം കെ വണ്ണിന്റെ സർട്ടിഫിക്കേഷൻ നിലവിൽ സജ്ജീകരിക്കുന്ന തേജസ് എം കെ വൺ കപ്പലിന്റെ പോരാട്ട പ്രകടനം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് തേജസ് എം കെ വൺ കോൺഫിഗറേഷനുകളുടെ എല്ലാത്തിലും എൽ ടി എ എ എൽ ഡി ആർ ഇ എ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് എം എം ആർ ഫയർ കൺട്രോൾ റഡാർ സജ്ജീകരിക്കും എഫ് സി ആർ സംവിധാനമുള്ള ആസ്ട്ര എം കെ വണ്ണിന് ബി വി ആർ ലഭിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഇത് എൽ ടി എ രണ്ടായിരത്തി അമ്പത്തിരണ്ട് ഫയർ കൺട്രോൾ സജ്ജീകരിക്കുന്ന തേജസ് എം കെ വൺ യുദ്ധവിമാനത്തിന്റെ ഇരുപത് യൂണിറ്റുകൾ കൂടി നിർമ്മിക്കും